അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മൂഫീന അഹദ. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല പരിശുദ്ധ റമദാൻ മാസം ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നിന്നുള്ള എട്ടാമത്തെ പകലാണ്. അവൻ്റെ റഹ്മത്ത് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങളിലെല്ലാവരിലും വർഷിക്കുമാറാകട്ടെ. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു അനുഭവം പറയുകയാണ്. വല്ലദീ ജറബ്തുഹു മിൻ അവ്വലി ഉംരി ഇലാ ആഖിരിഹി, എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അനുഭവിച്ചതായ ഒരു അനുഭവം. എന്താണ് അനുഭവം? ഇന്നൽ ഇൻസാന കുല്ലമ അവ്വലാ ഫി അംരിൻ മിനൽ ഉമൂരി അലാ വൈരില്ല, മനുഷ്യർ ഏതെങ്കിലും വിഷയം അള്ളാഹു അല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ സ്വാറദാരിക്ക സബബൻ ഇരൽ ബലാഇ വൽ മെഹ്നത്തി വ ശിദ്ദത്തി വ റസിയത്തി. അള്ളാഹു അല്ലാത്തവരിലേക്ക് എത്ര അടുത്തവരാണെങ്കിലും എത്ര വിശ്വസ്തരാണെങ്കിലും അവരിലേക്കൊരു വിഷയം ഏൽപ്പിച്ചാൽ അത് പരീക്ഷണവും അത് പ്രയാസവുമായി മാറുന്നതാണ്. നേരെ മറിച്ച് ഒരു മനുഷ്യൻ തൻ്റെ പ്രശ്നം റബ്ബിലേക്ക് പരമേൽപ്പിച്ചു, വലം യർജിലാഹദിൻ മിനൽ ഖൽഖി, മനുഷ്യരിൽ നിന്നും ആരിലേക്കും അവൻ മടങ്ങിയിട്ടില്ല. എന്നാൽ ഹസരദാലിക്കൽ മത്ലൂബ അലാ ഹസനിൽ വുജൂഹി, അതെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചതായ വിഷയം ഏറ്റവും നല്ല രൂപത്തിനായിട്ട് അത് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. ഫഹാദിഹി തജ്രിബത്തു, ഈ അനുഭവം, കദസ്തമറത്തിലേ മിൻ അവ്വലി ഉംരി, എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ എനിക്കിപ്പോൾ 57 വയസ്സായി, ഈ സമയം വരെ എന്നിലേക്ക് ഏറ്റവും വലിയ അനുഭവമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? അന്നഹു ലാ മസ്ലഹത്ത ലിൽ ഇൻസാനി ഫി തഅവീലി അലാ ശൈഇൻ സിവാ ഫദലില്ലാഹി തആല വ ഇഹ്സാനിഹി. മഫാതിഹുൽ ഗൈബ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു, ഒരു നന്മയും മനുഷ്യർക്കില്ല. ഏത് വിഷയവും അള്ളാഹുവിലേക്ക് മാത്രം ഏൽപ്പിക്കുക. അള്ളാഹു അല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കുന്നതായ വിഷയമാകുന്നത് അതിൽ യാതൊരു ഗുണവും ലഭിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടു പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നഹ്റിൽ കൂടി നമ്മെ പരിചയപ്പെടുത്തുന്നു. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. മാ ഇൻദകും, നിങ്ങളുടെ അടുക്കലുള്ളതായി, മിന്ന അറാദി ദുനിയാ, ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈവശമുള്ളത്, എൻഫദു, അത് നശിച്ചു പോകുന്നതാണ്, തീർന്നു പോകുന്നതാണ്, അവസാനിക്കുന്നതാണ്. വമാ ഇൻദല്ലാഹി മിൻ ഖസാഇന റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഖജനാവിനായിട്ട് സ്ഥിരമായിട്ടുള്ളത്, ബാഖിൻലാ എൻഫദു, അതൊരിക്കലും അവസാനിക്കുന്നതല്ല. മാ ഇൻദക്കും, നിങ്ങളുടെ അടുക്കലുള്ളതായ സൗകര്യങ്ങൾ മുഴുവനും, എൻഫദു, നീങ്ങിപ്പോകുന്നതാണ്. വമാ ഇൻദല്ലാഹി, അല്ലാഹുവിൻ്റെ ഖജനാവിലുള്ള റഹ്മത്തുകളാകുന്നത്, ബാക്കൻ എന്നെന്നും ശേഷിക്കുന്നതാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകണം. അവ അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ട് പരമേൽപ്പിച്ചുകൊണ്ട് അവനെ തവക്കുലാക്കി ജീവിക്കാനുള്ളതായ പ്രത്യേകമായ കരുത്ത് സമ്പാദിക്കേണ്ടതാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ കൂടി. ഈ റമദാൻ മാസത്തിൽ ഖുർആൻ പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായ കാര്യങ്ങളാണ്. കഴിഞ്ഞ 8 ദിവസങ്ങളിലായിട്ട് നമുക്ക് കുറഞ്ഞ രൂപത്തിൽ വളരെ ലളിതമായിട്ട് കുറച്ചു മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ച വിഷയങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞത് മാത്രം പറയുകയും ധാരാളം വിഷയങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധ ഖുർആൻ പഠനത്തിൽ ഖുർആന്റെ ആശയം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഖുർആനിലുണ്ടോ എന്ന് ചോദ്യം ഉന്നയിക്കുന്നവർ, അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായ വിഷയമാണ് അന്നസ്ഹു ഫിൽ ഖുർആൻ. ഖുർആനിൽ നസ്ഹ് എന്ന് പറഞ്ഞിട്ട്, അതായത് ചില നിയമങ്ങളെ നീക്കുക. നസ്ഹ് എന്ന പദത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ഇസ്തിലാഹിയായ അർത്ഥം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, റഫ്ഉൽ ഹുക്മി ശർഇയ്യ ബിദലീലിൻ ശർഇയ്യ. ഖുർആൻ ആശയം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർ, ഖുർആന്റെ സാരം എന്താണെന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർ, അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഖുർആനിലുള്ളതായ നസ്ഹ്.
എന്തേ നസ്ഖ് എന്ന പദത്തിന്റെ അർത്ഥം റഫ് അൽ ഹുക്മി ശർഇയ്യ ബിദലീലിൻ ശർഇയ്യൻ, ശർഇയായ ഹുക്മിനെ ശർഇയായ ദലീല് കൊണ്ട് ഉയർത്തിക്കളയുക, നീക്കുക. കാരല്ല ഇമ്മത്തു മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നു, ലാ യജൂസു ലി അഹദിൻ അൻ യുഫസ്സിറ കിതാബല്ലാ, ഒരു വ്യക്തിക്കും അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിന് സാരം പറയാൻ കഴിയുകയില്ല. ആ ഒരു വ്യക്തിയും തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ അതിന്റെ അർത്ഥം പറയരുത്, ഇല്ലാ ബാദ അൻ യഅരിഫ മിൻഹു, അവൻ ഖുർആനിൽ നിന്നും മനസ്സിലാക്കിയതിന് ശേഷമല്ലാതെ. അന്നാസിഖ വൽ മൻസൂഖ, ഉയർത്തിയതായ ഹുക്മ് ഏതാണ്, ഏത് ഹുക്മിനെയാണ് ഉയർത്തപ്പെട്ടത്, ഏത് ഹുക്മ് കൊണ്ടാണ് ഏത് ഹുക്മിനെ ഉയർത്തപ്പെട്ടത്. കാരണം നസ്ഖിന് നിർവചനം റഫ് അൽ ഹുക്മി ശർഇയ്യ, ശർഇയായ വിധി വിലക്കുകളെ നിയമത്തിനെ നീക്കം ചെയ്യുക, ബിദലീലിൻ ശർഇയ്യൻ, ശർഇയായ തെളിവ് കൊണ്ട്. അപ്പൊ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് നിയമത്തിനെ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്, നീക്കം ചെയ്യപ്പെട്ടത്, അങ്ങനെ നീക്കം ചെയ്തതായ ദലീലിൻ ശർഇയ്യന് നാസിഖ് എന്ന് പറയും, ഉയർത്തപ്പെട്ടതായ ഹുക്മിന് മൻസൂഖ് എന്ന് പറയും. സയ്യിദന അലിയബിന് അബീ ത്വാലിബിൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഖാദിയായ വിധികർത്താവിനോട് ചോദിച്ചു, ആ താരിഫുൻ നാസിഖ മിനൽ മൻസൂഖ്, നിങ്ങൾ ഖാദിയായിട്ട് നിയമം പറയുന്നവരാണല്ലോ, ആ താരിഫുൻ നാസിഖ മിനൽ മൻസൂഖ്, ഖുർആനിൽ നാസിഖും മൻസൂഖും ഏതാണെന്ന് അറിയുമോ എന്ന് ഖാദിയോട് ചോദിച്ചപ്പോഴേ പാലല, ഖാദി പറയുകയുണ്ടായി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഈ അവസരത്തിൽ സയ്യിദന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹലക്ത വാഹിലക്ത, നീ സ്വയം നശിച്ചു മറ്റുള്ളവരെ നശിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ ഖുർആനിലുണ്ടോ എന്ന് വെല്ലുവിളിച്ച് ചോദിക്കുന്നവർ മനസ്സിലാക്കണേ, ഖുർആനിൻ്റെ ആശയം, ഖുർആനിൽ നിന്നും ഒരു ആശയം മനസ്സിലാക്കുമ്പോൾ ഖുർആനിൽ അതിൻ്റെ ആയത്തുകളുടെ കൂട്ടത്തിൽ നാസിഖായ ആയത്തേതാണ് മൻസൂഖായ ആയത്തേതാണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാതെയാണ് ഖുർആൻ അറിയുന്നതിന് വേണ്ടി ആരെങ്കിലും തീരുമാനിച്ചാൽ ഹലക്ത വാഹിരക്ത, നീ സ്വയം നശിച്ചു മറ്റുള്ളവരെ നശിപ്പിച്ചു. വഹുവ മിമ്മ ഹസ്സല്ലാഹു ബിഹി ഹാദിഹിൽ ഉമ്മ, നസ്ഖ് എന്നത് ശറഇയായ ഒരു ദലീല് കൊണ്ട് ശറഇയായ മറ്റൊരു തീരുമാനത്തിനെ നീക്കം ചെയ്യുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമുദായത്തിന് നൽകിയതാണ്. ഓരോ കാലഘട്ടത്തിലും മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ജനതയ്ക്ക് മതിയായത് അവിടെ അവതരിപ്പിച്ചു. മദീനയിലേക്ക് എത്തിയപ്പോൾ ജനങ്ങൾ കൂടുതൽ പുരോഗമിച്ചപ്പോൾ മക്കയിലുണ്ടായിരുന്ന നിയമമതാ അപ്പോഴും നസ്ഖ് ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയം വരെ അന്നത്തെ കാലഘട്ടത്തെ ജനങ്ങൾക്ക് ആവശ്യമായത് വിവരിച്ചു കൊടുക്കുന്നു. ഇനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഖിയാമത്ത് നാള് വരെ ഓരോ കാലഘട്ടത്തിലെ ജനങ്ങളുടെ വികസനമനുസരിച്ച് അവർക്കാവശ്യമായത് പരിശുദ്ധ ഖുർആൻ അതാ നിക്ഷേപിക്കുന്നു, വിശദീകരിക്കുന്നു. നാം മനസ്സിലാക്കേണ്ടതാണ് ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമുദായത്തിന് നൽകിയതായ പ്രത്യേകതയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. വഖദ് അജ്മ അൽ മുസ്ലിമൂന അലാ ജവാസിഹി വലാ യഖ ഇല്ലാ ഫിൽ അംദി വന്നഹി, ഈ നസ്ഖ് സംഭവിക്കുന്നത് അതെ നസ്ഖ് സംഭവിക്കൽ അനുവദനീയമാണ്, നസ്ഖ് സംഭവിക്കുന്നത് കൽപ്പനകളിലും നിരോധനകളിലും മാത്രമാണ്. ഈ തഖ്വാൻ രണ്ടാം ഭാഗം 274-ാമത്തെ പേജിലും ബുർഹാനിലും അതുപോലെ തന്നെ ജംഉൽ ജവാമിഉലും ഈ വിഷയങ്ങൾ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നു. ഇദാ ഉജിദത്ത് അദില്ലത്തുൻ മുതആറദത്തുൻ ലാ യൻതഫിഉ തനാഖുല ബൈനഹുമാ ഇല്ലാ ബിമഅരിഫത്തി സാബിഖിഹാ മിൻ ലാഹിഖിഹാ വനാസിഖിഹാ മിൻ മൻസൂഖിഹാ. മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ട് പരിഭാഷ വായിച്ചുകൊണ്ട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് അതാ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഖുർആൻ വിമർശിക്കുന്നവർ, അവരോട് മഹാന്മാരായ പണ്ഡിതന്മാരതാ രേഖപ്പെടുത്തി വയ്ക്കുന്നു. ഇതാ ഉജിദത്ത് അദില്ലത്തുൻ, ഒരു തെളിവിനെ എത്തിക്കപ്പെട്ടു. മുത്തഹായിരതത്തൻ, ഖുർആനിലുള്ള തെളിവുകൾ പരസ്പരം വൈരുദ്ധ്യമായിട്ട് എത്തിക്കപ്പെട്ടാൽ ഇതാ ഉജിദത്ത് അദില്ലത്തുൻ ദലീലുകളെ മുത്തഹായിരതത്തൻ വൈരുദ്ധ്യമായിട്ട് എത്തിക്കപ്പെട്ടാൽ ലാ യൻതഫിഉ തനാഖുദു ബൈനഹ, ആ തെളിവുകളുടെ ഇടയിലുള്ള വൈരുദ്ധ്യങ്ങൾ നീങ്ങിപ്പോവുകയില്ല.
അത് മാറ്റാനുള്ള മാർഗമാകുന്ന ഇല്ലാബി മാരിഫത്തെ സാബിക്കുഹ മിൻഡാഹിക്കുഹ. ആദ്യം ഇറങ്ങിയതും രണ്ടാമതിറങ്ങിയ ആയത്തുകൾ ഏതാണെന്ന ചരിത്രം അറിയണം. വനാസിഹിഹ മിൻ മൻസൂഹിഹ, ഈ ആയത്തുകളുടെ കൂട്ടത്തിൽ നാസിഖ് ഏതാണ് മൻസൂഖ് ഏതാണെന്നറിയണം. എന്നാൽ മാത്രമേ പരിശുദ്ധ ഖുർആനിൻ്റെ വൈരുദ്ധ്യങ്ങളായി തോന്നുന്നതായ തെളിവുകൾ ജംഅ് ചെയ്ത് ഒരുമിച്ച് കൂട്ടാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ലോകർക്ക് പ്രകാശമായിട്ട് അവതരിച്ചതായ ഖുർആൻ, ആ ഖുർആന്റെ പ്രകാശം ഖിയാമത്ത് നാൾ വരെ പ്രകാശിക്കേണ്ടതാണ്. അത് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നതായ ഒരു സമൂഹം ഈ ലോകത്ത് നിലനിൽക്കേണ്ടതാണ്. അതിന് ആവശ്യമായതായ കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഉലൂമുൽ ഖുർആൻ എന്ന വിഷയത്തിനായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ളതായ ചെറിയ ചെറിയ സൂചനകൾ മാത്രമാണ് ഈ റമദാൻ മാസത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്രദമായ വിജ്ഞാനമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. അൻവാഉൻ നസ്ഖ് ഫിൽ ഖുർആൻ, അൻനസ്ഖുൽ വാഖിഉ ഫിൽ ഖുർആൻ യതനവ്വഉ ഇലാ സലാസത്തിൻ. ഖുർആനിൽ സംഭവിച്ചതായ നസ്ഖുകൾ മൂന്ന് രൂപത്തിനായിട്ട് വേർതിരിക്കാൻ കഴിയുന്നതാണ്. ഒന്നാമത്തെ രൂപം നസ്ഖു തിലാവത്തി വൽ ഹുക്മി മഅ, ചില ആയത്തുകളുടെ പാരായണവും അതിൻ്റെ നിയമങ്ങളും രണ്ടും ഉയർത്തപ്പെട്ടത്. നസ്ഖുകളുടെ കൂട്ടം മൂന്നായിട്ട് നമുക്ക് വേർതിരിക്കാം. അതിൽ നിന്ന് ഒന്നാമത്തെ രൂപം ഖുർആന്റെ ആയത്ത് പാരായണവും നിയമവും രണ്ടും മൻസൂഖായതാണ്. ഖുർആൻ വിമർശകർ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഖുർആനിൻ്റെ ചില ആയത്തുകൾ മുമ്പുണ്ടായിരുന്നത് പിന്നീട് കാണുന്നില്ല, അതുകൊണ്ട് വള്ളി പുള്ളി വ്യത്യാസം സംഭവിക്കാത്ത ഖുർആനിൽ മുമ്പുണ്ടായിരുന്നത് എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചിലർ വിമർശിക്കാനുള്ള കാരണം ഖുർആന്റെ നസ്ഖിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നസ്ഖു തിലാവത്തി വൽ ഹുക്മി മഅ, ഖുർആന്റെ പാരായണവും അതിൻ്റെ നിയമങ്ങളും രണ്ടും നസ്ഖ് ചെയ്യപ്പെട്ടത് ഉയർത്തപ്പെട്ടത്. വയദില്ലു അലാ വുഖൂഇഹി മാ വറദ അൻ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയെ തുടർന്ന് ഹദീസിൽ കാണാം, ഖുർആനിൽ പാരായണവും നിയമവും ഉയർത്തപ്പെട്ടതിൻ്റെ ഉദാഹരണം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ഫീമാ ഉൻസില മിനൽ ഖുർആൻ, ഖുർആനിൽ പെട്ടതായിരുന്നു, അശ്റു റലആത്തിൻ മഅ്ലുമാത്തിൻ യുഹത്തിംന എന്ന് ആയത്തുണ്ടായിരുന്നു. അതായത് മുലകുടി ബന്ധം സ്ഥിരപ്പെടുത്തുന്നതിന് 10 പ്രാവശ്യം പാല് കുടിക്കണമെന്ന നിയമമാണ് ഉണ്ടായിരുന്നത്. ഫുമ്മനുസിഹ്ന, പിന്നെ 10 പ്രാവശ്യം പാല് കുടിക്കണം എന്ന നിയമത്തിനെ നസ്ഖ് ചെയ്യപ്പെട്ടു. ബിഹംസിൻ മഅ്ലുമാത്തിൻ, 5 പ്രാവശ്യം പാല് കുടിച്ചാൽ മതിയാകുമെന്ന്. അപ്പോൾ അശ്റു റലആത്തിൻ മഅ്ലുമാത്തിൻ യുഹദ്ദിംന എന്ന വാചകമാകുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള അതിൻ്റെ പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ നിയമമാകുന്ന 10 പ്രാവശ്യം പാല് കുടിക്കണം എന്ന നിയമവും മൻസൂഖാണ്. ഇത് ഖുർആനിൽ നിന്നുള്ളതായ ഒന്നാമത്തെ രൂപം പാരായണവും അതോടൊപ്പം തന്നെ നിയമവും രണ്ടും നസ്ഖായതിൻ്റെ രൂപം. രണ്ടാമത്തത് നസ്ഖുൽ ഹുക്മി ദൂനത്തിലാവ, നിയമം മാത്രം മൻസൂഖായിട്ടുണ്ട്, ഉയർത്തപ്പെട്ടിട്ടുണ്ട്, പക്ഷേ പാരായണം നിലനിർത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിയമങ്ങൾ നസ്ഖ് ചെയ്യപ്പെടുകയും പാരായണം അതെന്താണ് നിർബന്ധമായി നിലനിർത്തപ്പെടുകയും ചെയ്ത നസ്ഖുകളുണ്ട്. വയദില്ലു അലാ വുഖൂഇഹി ആയാത്തുൻ കസീറത്തുൻ, ധാരാളം ആയത്തുകൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന അതിൽപ്പെട്ടതാണ് അന്നായത്ത തഖ്ദീമി സ്വദഖത്തി അമാമ മുനാജാത്തിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുനാജാത്ത് നടത്തുന്ന അവസരത്തിൽ സ്വദഖയെ മുന്തിക്കണമെന്ന ആയത്ത്. ഈ ആയത്തിൻ്റെ പാരായണം നിലനിൽക്കുന്നുണ്ട്, നിയമം മൻസൂഖാണ്. വഹിയ കൗലുഹു തആല സൂറത്തുൽ മുജാദല 12-ാമത്തായത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നാജയ്തുമുർ റസൂല ഫഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുനാജാത്ത് നടത്തുന്ന അവസരത്തിൽ, ഫഖദ്ദിമു ബൈന യദൈ നജ്വാകും, നിങ്ങളുടെ മുനാജാത്തിന് മുൻപായി നിങ്ങൾ സമർപ്പിക്കുക സദഖ. അൽ മുജാദല, ഈ ആയത്ത് മൻസൂഖത്തുൻ, ഇതിൻ്റെ നിയമം മൻസൂഖാണ്. ബി കൗലിഹി,
സൂറത്ത് മുജാദലയുടെ 13-ാമത്തെ ആയത്തുകൊണ്ട് ഈ ആയത്തിൻ്റെ നിയമം മൻസൂഖാണ്. പക്ഷെ അതിൻ്റെ പാരായണമാകുന്ന രണ്ടായത്തും അരാമന അന്ന ഹുക്മുള്ളായത്തുള്ള മൻസൂഖുൻ ബി ഹുക്മുള്ളായത്തി സാനിയ, 1-ാമത്തെ 12-ാമത്തെ ആയത്തിൻ്റെ നിയമം 13-ാമത്തെ ആയത്തിൻ്റെ നിയമം കൊണ്ട് മൻസൂഖാണ്. അന്ന തിരാവത്ത കിൽത്തൈഹിമാ ബാഖിയത്തുൻ, 12-ാമത്തതും 13-ാമത്തെ രണ്ടായത്തും എന്താണ്? പാരായണം നിലനിൽക്കുന്നു. അപ്പൊ രണ്ട് രൂപത്തിലായി, ഒന്ന് പാരായണവും നിയമവും രണ്ടും മൻസൂഖായത് ഉയർത്തപ്പെട്ടത്. രണ്ടാമത്തത് പരിശുദ്ധ ഖുർആനിൻ്റെ നിയമം ഉയർത്തപ്പെട്ടതാണ് പാരായണം നിലനിൽക്കലോടുകൂടി. മൂന്നാമത്തെ രൂപമാകുന്നതിന് അസ്ഖു തിലാവത്തി ദൂനൽ ഹുക്മി, പാരായണം ഉയർത്തപ്പെട്ടതാണ് പക്ഷേ നിയമം ബാധകമാണ്. ചില ആയത്തുകൾ ആയത്തിൻ്റെ നിയമം പ്രാബല്യത്തിലുണ്ട് പക്ഷേ ആയത്തിൻ്റെ പാരായണം നീക്കം ചെയ്യപ്പെട്ടു. ഈ വിഷയത്തിൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബൈയ് ബിനു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നഹുമാ ഖാലാ കാന ഫീമാ ഉൻസില മിനൽ ഖുർആൻ, ഖുർആനിൽ പെട്ടതായിരുന്നു അശ്ശൈഖു വശ്ശൈഖത്തു ഇദാ സനയാ ഫർജുമൂഹുമാ അൽബത്ത എന്നായത്തുണ്ടായിരുന്നു. ഖുർആനിൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉബൈയ് ബിനു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അശ്ശൈഖ് വിവാഹിതനായ പുരുഷനും വശ്ശൈഖത്തു വിവാഹിതയായ സ്ത്രീയും, ഇദാ സനയാ അവർ രണ്ടുപേരും വ്യഭിചരിച്ചാൽ, ഫർജുമൂഹുമാ അൽബത്തത എന്ന ആയത്ത്, അന്ന ഹാദിഹില്ലായ ഈ ആയത്ത്, ലൈസലഹാ വജൂദും ബൈന ദഫ്ഫത്തൈൽ മുസ്ഹഫി, സ്വഹാബത്തുൽ കിറാം ക്രോഡീകരിച്ചതായ മുസ്ഹഫിൻ്റെ രണ്ട് ചട്ടയുടെ ഉള്ളിലായിട്ട് ഈ ആയത്തില്ല. വലാലാൽസിനത്തിൽ ഖുർആഇ, ഖുർആൻ പാരായണക്കാരായ ഖുർആഇകളുടെ ലിസാന്റെ മേലായിട്ടും ഈ ആയത്ത് ഖുർആനിൽ പെട്ടതായിട്ടില്ല. മഅന്ന ഹുക്മഹ, പക്ഷേ സാനി മുഹ്സനിനെ എറിയണം എന്നതായ ഹുക്മാകുന്നത് ബാക്കിൻ അലാ ഹിക്കാമിഹി, കാരണം ദി അംരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി റജമിൽ മുഹ്സനൈൻ, വിവാഹിതരാണ് വ്യഭിചാരത്തിലേക്ക് ഏർപ്പെട്ടതെങ്കിൽ ഇമാമിൻ്റെ സാന്നിധ്യത്തിൽ ഇസ്ലാമിക ഭരണകൂടം നടക്കുന്നതായ സ്ഥലത്ത് ഇമാമിൻ്റെ അടുക്കൽ അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ കുറേ നിയമങ്ങളും ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവാഹിതരായ വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലണം എന്ന നിയമം സ്ഥിരമാണ്, നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ മേൽ അറിയിക്കുന്നതായ ആയത്താകുന്നത് മൻസൂഖാണ്. അതേ റജമിൽ മുഹസനൈനി വഹുമാൽ മുറാദ് ബി ഷെയ്ഖ് വശ്ശൈഖത്ത്, ഇമാം ഷെയ്ഖാൻ റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ കാണാം, ഇവിടെ ഷെയ്ഖ് ഷെയ്ഖത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹിതരാണ്. മനാഹിരുൽ ഇർഫാൻ പോലുള്ളതായ കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ പരിശുദ്ധ ഖുർആനെ നസ്ഖിൻ്റെ ഒരു രൂപം കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വഖദ് വഖഅ നസ്ഖു ഖബല തമക്കുനി ഫിൽ ഖിസ്സത്തി ദബീഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രം വിശദീകരിക്കുന്ന സ്ഥലത്ത് അവിടെയും നസ്ഖുണ്ടായിട്ടുണ്ട്. ആ നസ്ഖാകുന്നത് കൽപ്പനയുണ്ടായി, സൗകര്യപ്പെടുന്നതിന് മുമ്പ് ആ കൽപ്പിക്കപ്പെട്ടതായ കാര്യം പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് തന്നെ നസ്ഖ് സംഭവിച്ചു. ഫൈനൽ ഖലീല ഉമിറ ബി ദബ്ഹി ബിനിഹി അലൈഹി മുസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് തൻ്റെ പുത്രനെ ദബ്ഹ് ചെയ്യണമെന്ന്. യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, സൂറത്തു സ്വാഫാത്ത് 102-ാമത്തെ ആയത്തിൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട മകനെ, ഇന്നി അറാഫിൽ മനാമി, അതേ ഉറക്കത്തിൽ എനിക്ക് ദിവ്യ സന്ദേശം ലഭിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങയെ അറുക്കുന്നതായിട്ട് ബലി അറുക്കുന്നതായി. ഫുമ്മനുസ്ഹ ദബ്ഹുഹു ഖബില തമക്കുനി മിൻഹു, അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സൗകര്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ നിയമത്തിനെ ദുർബലപ്പെടുത്തപ്പെട്ട് നസ്ഖ് ചെയ്യപ്പെട്ട് ഉയർത്തപ്പെട്ട ഒരു ഖൗലിഹി തആല, വഫദൈനാഹു ബിദബ്ഹിൻ അദീം, വഫദൈനാഹു ബിദബ്ഹിൻ അദീം, അവിടെ നാം
ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് പകരമായിട്ട് അദീമായ ആടിനെ നൽകിക്കൊണ്ടിട്ട് പ്രായച്ചിത്തം നൽകുകയുണ്ടായി. സൂറത്ത് സഫാത്ത് 107-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അന്നസ്ഖ് ഖദ് യരിദു ബിഹി അൽ ഖുർആൻ വക തരിദു ബിഹി അസ്സുന്നത്ത്. ചിലപ്പോൾ നസ്ഖ് ആകുന്നത് നാം പറയുകയുണ്ടായ മൂന്ന് രൂപത്തിൽ ഖുർആന്റെ നസ്ഖ് ഉണ്ടാകുന്നതാണ്. ഈ നസ്ഖ് ആകുന്നത് മൂന്ന് രൂപത്തിലുള്ളതാണ്. നസ്ഖ് നാല് രൂപത്തിലായി സംഭവിക്കുന്നതാണ്. ഫല്ലഖ്സാമു അർബഅത്തുൻ, മൂന്ന് നൗഉകളാണ്. ഒന്നാമത്തെ രൂപമാകുന്നത് ഖുർആനിൽ ആയത്തും അതിൻ്റെ നിയമവും രണ്ടും മൻസൂഖാണ്. രണ്ടാമത്തത് നിയമം മൻസൂഖാണ്, ആയത്ത് നിലനിൽക്കുന്നു. മൂന്നാമത്തതാകുന്നത് ആയത്ത് ഉയർത്തപ്പെട്ടതാണ്, നിയമം നിലനിൽക്കുന്നു. ഈ പറയപ്പെട്ട മൂന്ന് വർഗത്തിൽപ്പെട്ടതായ നസ്ഖ് നാല് രൂപത്തിൽ സംഭവിക്കുന്നതാണ്. ഒന്നാമത്തത് നസ്ഖ് തിലാവത്തി വൽ ഹുക്മി മഅ, രണ്ടാമത്തത് വ നസ്ഖുൽ ഹുക്മി ദൂന തിലാവ, മൂന്നാമത്തത് നസ്ഖ് തിലാവത്തി ദൂന ഹുക്മി. ഇത് സംഭവിക്കുന്ന രൂപമാകുന്നത് ഖുർആനിനെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റുന്നതാണ്. സുന്നത്തിനെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്രകാരം തന്നെ സുന്നത്ത് കൊണ്ട് സുന്നത്തിനെയും നസ്ഖ് ചെയ്യാൻ പറ്റുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നസ്ഖിൻ്റെ രൂപം വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ലാ മാനി അനസ്ഖുൽ ഖുർആൻ ബി സുന്നത്തിരി അന്നൽ ഖുർആന വസുന്നത്ത മിൻ ഇന്ദില്ലാഹി തആല. ഒരാൾക്ക് സംശയമുണ്ടാകുന്നു, ഖുർആനിനെ എങ്ങനെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റും? ഖുർആനിനെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റുന്നതെങ്ങനെ? അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകുന്ന മറുപടിയിൽ അന്നൽ ഖുർആന വസുന്നത്ത, ഖുർആനിനെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റും. ഖുർആനും സുന്നത്തും മിൻ ഇന്ദില്ലാഹി തആൽ, രണ്ടും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും ഉള്ളതാണ്. ഖുർആനും സുന്നത്തും രണ്ടും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നജ്മ 3-4-ാമത്തെ ആയത്തിൽ കൂടി വിശദീകരിക്കുന്നു, വമാ യൻതഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയൻ യൂഹാ. വമാ യൻതഖു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചിട്ടില്ല അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം. വമാ യൻതഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയൻ യൂഹാ വയൻതഖു അൻ അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. അപ്പോൾ ഖുർആനിനെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റും. കാരണം ഖുർആനും സുന്നത്തും രണ്ടും എന്തിൽപ്പെട്ടതാകുന്നു? വഹയിൽപ്പെട്ടതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആന്റെ നസ്ഖുമായി ബന്ധപ്പെട്ട സുദീർഘമായ ചർച്ചയാണ്. ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന സൂചനകൾ മാത്രമാണ് നൽകുന്നത്. ഉപകാരപ്രദമായ വിജ്ഞാനം നാം പഠിക്കണം. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടതായ പഠനങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുക. അതിലേക്കുള്ള സൂചനയും അതിലേക്കുള്ള ഉലൂമുൽ ഖുർആനിലേക്കുള്ളതായ ഒരു തൗത്യത്ത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും സൂചനയുമായിട്ട് ഈ ക്ലാസ്സിനെ നിങ്ങൾ കേൾക്കുക, ഉപകാരപ്പെടുത്തുക. നമ്മുടെ മക്കൾക്ക് ഖുർആൻ കേൾക്കണം, പഠിക്കണം. പരിശുദ്ധ റമദാൻ മാസത്തിൽ ഖുർആൻ കേൾക്കുവാനും പഠിക്കുവാനും അതോടൊപ്പം തന്നെ നിസ്കാരത്തിൽ ഖത്മുൽ ഖുർആൻ കേൾക്കാനൊക്കെ നാം ഉത്സാഹം കാണിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ്റെ ആശയം നിലനിൽക്കണം. ഖിയാമത്ത് നാള് വരെ അത് നിലനിൽക്കുവാൻ ആവശ്യമായതായ എല്ലാ പരിപാടികൾക്കു വേണ്ടി നാം പ്രോത്സാഹനം നൽകണം. ഉപകാരപ്രദമായ വിജ്ഞാനം പഠിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.